ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്നൊരു റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചീസി ചിക്കൻ റാപ്പാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഹെൽത്തി ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാപ്പാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. ഞങ്ങളിത് ലഞ്ചിനാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട്, ഇനി അതും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ തലേന്ന് തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. ആദ്യം തന്നെ റൊട്ടി തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് പകുതി ആട്ടയും പകുതി മൈദയായിട്ട് എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കുക. വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കുഴച്ചെടുത്താലും നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും. ഇനി അത് പൂരിയുടെയൊക്കെ ഉരുളയുടെ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചുട്ട് വരുമ്പോഴും ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ മാക്സിമം നൈസായിട്ട് പരത്തി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊള്ളിച്ചെടുക്കുക. ഞാനിവിടെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരേ സമയം ഒരേ സൈഡ് തന്നെ വെക്കാതെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഒന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ബോൺലെസ് ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുഴുവൻ നാരങ്ങയുടെ നീരും ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ആ റൊട്ടിക്ക് പകരം ടോർട്ടില്ല റാപ്പോ ചപ്പാത്തിയോ പൊറോട്ട അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. അതിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരം വയറ്റുക. വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വെജ്ജീസ് തയ്യാറാക്കണം. അതിനുവേണ്ടി പാനിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവാള മുഴുവനായി നീളത്തിൽ കട്ട് ചെയ്തത്, 3 കളർ ക്യാപ്സിക്കൻ ചേർക്കുന്നുണ്ട്. 3-ന്റെയും പകുതി വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജീസിൻ്റെ കളറൊന്നും മാറണ്ട. ഒരുപാട് നേരം വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് വെജീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ആ ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാവും. കെച്ചപ്പ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. ഫജിറ്റ ഫില്ലിങ്ങാണ്. ഫജിറ്റ റാപ്പ് റോള് അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്. ഇനി ആ റൊട്ടിയൊക്കെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലീഫും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു റൊട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ലീഫ് വെച്ച് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ആ ചിക്കൻ്റെ മസാലയും വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ചീസ് ഇല്ലാതെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. ഇനി അത് ഇതുപോലെ ഒന്ന് മടക്കി, വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. നിങ്ങൾ അപ്പം തന്നെ കഴിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ചുട്ടെടുത്താൽ ആ ചീസ് മെൽറ്റാകുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഇനി അത് ആ റൊട്ടിയുടെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് അതൊന്ന് അമർത്തിയാൽ അത് നല്ലപോലെ സീലായിട്ട് നിൽക്കും. നിങ്ങൾ പിന്നീടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ തയ്യാറാക്കി വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. അപ്പോൾ തലേന്ന് ഇതുപോലെ സീൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് തണുപ്പ് മാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മുടെ ഈ റാപ്പ് എടുത്ത് വെച്ച് നന്നായിട്ട് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ബട്ടർ കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം.
അൺസോൾട്ടഡ് ബട്ടറാണ് ഇത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് രസമൊക്കെ വരുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യം ചെയ്തതാണിത്, അറ്റം സീൽ ചെയ്യാത്തതാണ്. അത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ റാപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാപ്പാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.